നമസ്കാരം. ആപ്പിളിനോട് ഇടിച്ചു നിൽക്കാൻ പറ്റുന്ന ഒരേ ഒരു ബ്രാൻഡാണ് സാംസങ്. ആപ്പിളിനെ മുട്ടുപിറയ്ക്കുന്നതും സാംസങ്ങിൻ്റെ ഓരോ ഫോണുകളും അപ്ഡേറ്റുകളും ഇറങ്ങുമ്പോൾ തന്നെയാണ്. എപ്പോഴും അതിനെ തന്നെയാണ് അവർ ശ്രമിക്കുന്നതെന്ന് പറയണം. എല്ലാവരും ഒന്നില്ലെങ്കിൽ ആപ്പിൾ എടുക്കാൻ ശ്രമിക്കും, അല്ലെങ്കിൽ സാംസങ് എടുക്കാൻ ശ്രമിക്കും. കാരണം ഇവർ രണ്ടുപേരുമാണ് എപ്പോഴും വ്യത്യസ്തമായും ക്വാളിറ്റിയിലും രൂപകൽപ്പനയിലും ഒക്കെ കൊണ്ടുവരുന്നത്. ഇതിലേതെങ്കിലും തന്നെയാണ് എല്ലാവരും എടുക്കാൻ തീരുമാനിക്കുന്നത്. ബ്രാൻഡ് മാത്രമല്ല, ക്വാളിറ്റിയുടെ കാര്യത്തിലും ഒരു വിട്ടുവീഴ്ചയും ആപ്പിളിനോട് ഇടിച്ചു നിൽക്കാൻ പറ്റുന്ന കെൽപ്പോടെ സാംസങ് ഇറക്കുന്നുണ്ട്. സാംസങ് എന്ന ബ്രാൻഡിനത് സാധിക്കുന്നുമുണ്ട്. ഏറ്റവും അധികം ആരാധകർ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന സ്മാർട്ട് ഫോൺ മോഡലുകളിൽ ഒന്ന് തന്നെയാണ് ഇനി ഇറങ്ങാൻ പോകുന്ന സാംസങ് ഗാലക്സി S25 എന്ന് പറഞ്ഞാൽ അതൊട്ടും തന്നെ അതിശയോക്തിയാവില്ല. അതെല്ലാവർക്കും അറിയാവുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. കാരണം ഇന്ന് വിപണിയിൽ ലഭിക്കാവുന്ന ഏറ്റവും പ്രീമിയം ഫോണിൻ്റെ അടുത്ത തലമുറ മോഡൽ കൂടിയാണിത്. പിന്നെ സാംസങ്ങിന് ഇന്ത്യയിലുള്ള ജനപ്രീതി നിങ്ങൾക്ക് അറിയാവുന്നതുമാണല്ലോ. ഇന്ത്യക്കാരെ ആൻഡ്രോയിഡിൻ്റെ ബാലപാഠങ്ങൾ പഠിപ്പിച്ച സാംസങ് പക്ഷേ ഇപ്പോൾ സാങ്കേതിക വിദ്യയുടെ എല്ലാ വശവും ഒരുപോലെ ഉപയോഗപ്പെടുത്തിക്കൊണ്ടാണ് തങ്ങളുടെ ഫോണുകൾ ഓരോ പ്രാവശ്യവും രംഗത്തേക്ക് ഇറക്കുന്നത്. അതുകൊണ്ട് തന്നെ S25 എന്ന ഫോണിനെ കുറിച്ച് കമ്പനി ഔദ്യോഗികമായി എന്തെങ്കിലും പറയും മുൻപ് തന്നെ പലരും വേവലാതിപ്പെടുന്ന കാര്യങ്ങളുണ്ട്. ഇപ്പോഴിതാ സാംസങ് ആരാധകർക്ക് ഇരുത്തി പോലെ തോന്നുന്ന ഒരു റിപ്പോർട്ടാണ് പുറത്തുവരുന്നത്. തങ്ങളുടെ ഏറ്റവും പുതിയ ഫ്ലാഗ്ഷിപ്പ് ഫോണിൻ്റെ ചില ഫീച്ചറുകളിൽ കമ്പനി വരുത്തിയ അപ്ഡേറ്റുകളുമായി ബന്ധപ്പെട്ടാണ് ആശങ്ക ഉയരുന്നതെന്ന് ആരാധകരെ മുൾമുനയിൽ നിർത്തുന്നതും. അതും ബാറ്ററി അപ്ഗ്രഡേഷൻ വിഷയമാണിതെന്ന് കൂടുതൽ ഭയപ്പെടുത്തുന്ന കാര്യമാണ്. നമ്മൾ ഫോണുകൾ വാങ്ങുമ്പോൾ ഏറ്റവും കൂടുതൽ ആളുകൾ ശ്രദ്ധിക്കുന്നത് ക്യാമറയും ബാറ്ററിയും ഒക്കെയാണ്. ബാറ്ററി അപ്ഗ്രഡേഷനെ ബാധിച്ചു എന്ന് പറഞ്ഞത് സാംസങ് ആരാധകരുടെ നെഞ്ചിൽ ഇടുത്തി തന്നെ വീഴുകയാണ്. ബാറ്ററി ഓപ്ഷനുകളിലാണ് ഏറ്റവും വലിയ നിരാശ കാത്തിരിക്കുന്നത്. നിലവിൽ ഫോണിൻ്റെ ബാറ്ററി 5000 mAh ആയി ലിസ്റ്റ് ചെയ്തിരിക്കുന്നു എന്നതാണ് ഇതിൽ പറയുന്നത്. അതായത് S24 Ultra അതേ നിലവാരം മാത്രമാണ് S25 ലഭിക്കുക. ഈ ഫോണിനോട് മത്സരിക്കുന്ന ഹാൻഡ്സെറ്റുകൾ ബാറ്ററി ശേഷി വർദ്ധിപ്പിക്കുന്നത് തുടരുമ്പോൾ അൾട്ര മാത്രം നിന്ന് നിലനിൽപ്പിൽ തുടരുകയാണ് എന്നത് സങ്കടകരമായ ഒരു വസ്തുത തന്നെയാണ്. S24 Ultra സ്പെസിഫിക്കേഷനുകളിൽ 45 watt ഫാസ്റ്റ് ചാർജിംഗ് സൗകര്യം ഉൾപ്പെടുത്തിയിട്ടുണ്ട്. വരാനിരിക്കുന്ന iPhone 16 Pro 40 watts അപ്ഗ്രേഡ് ചെയ്യുന്നതിനേക്കാൾ മികച്ചതായിരിക്കും ഇതെന്നാണ് സത്യമായ കാര്യം. എന്നാൽ 100 watts അല്ലെങ്കിൽ അതിൽ കൂടുതൽ ചാർജിംഗ് സൗകര്യം വാഗ്ദാനം ചെയ്യുന്ന മറ്റ് ഹാൻഡ്സെറ്റുകളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ഇത് പിന്നിലാണ്. സാംസങ് ഗാലക്സി S25 മറ്റ് ഫീച്ചറുകളെ ഏതൊക്കെ എന്നതും കൂടുതൽ ചർച്ച വയ്ക്കുന്ന കാര്യങ്ങളാണ്. അൾട്രാ മോഡലിൽ ക്യാമറയിൽ ഉൾപ്പെട്ട വലിയ മാറ്റങ്ങൾ ഉണ്ടാവുമെന്നാണ് സൂചന. അൾട്രാ വൈഡ് ആംഗിൾ ടെലിഫോട്ടോ സെൻസറുകൾ എന്നിവയ്ക്ക് മാറ്റമുണ്ടാകും. ഗാലക്സി S24 Ultra നിലവിലുള്ള അൾട്രാ വൈഡ് ആംഗിൾ സെൻസറിന് പകരം 1/2.76 inch JN1 സെൻസറിന്റെ വരവും ചില ലീക്ഡ് റിപ്പോർട്ടുകൾ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. വാൻല മോഡലിന് 6.36 inch വലിയ ഡിസ്പ്ലേ ഉണ്ടായിരിക്കുമെന്നാണ് പല റിപ്പോർട്ടുകളിലും പറയുന്നത്. നിലവിലുള്ള മോഡലിന് 6.2 inch സ്ക്രീൻ മാത്രമാണുള്ളത്. അതിനൊപ്പം തന്നെ ഡിസൈനിലും ചെറിയ മാറ്റങ്ങൾ ഉണ്ടാവുമെന്ന് തന്നെയാണ് പ്രതീക്ഷ. സാംസങ്ങിന്റെ ലോഞ്ച് ടൈം ലൈൻ അനുസരിച്ച് അടുത്ത വർഷം ജനുവരിയോടെ ഈ മോഡൽ വിപണിയിൽ എത്തുമെന്നാണ് കരുതുന്നത്. എന്നാൽ അതിലും വൈകുമോ നേരത്തെ എത്തുമോ എന്നൊക്കെയുള്ളത് ഇനി കണ്ടറിയേണ്ട കാര്യം തന്നെയാണ്. ഓരോ തവണയും സാംസങ് അവരുടെ ഓരോ ഫോണുകളും മികച്ചതാക്കാൻ ശ്രമിക്കുന്നതാണ്. ഒന്നിലൊന്ന് ഇടിച്ചു നിൽക്കാൻ പറ്റുന്ന ഓരോ ഫോണുകളും അവർ ഇറക്കാൻ ശ്രമിക്കും. അതുകൊണ്ട് തന്നെ സാംസങ്ങും ആപ്പിളും തമ്മിൽ എപ്പോഴും ഒരു ഇഞ്ചോടിഞ്ച് പോരാട്ടമാണ്. സാംസങ് അവരുടെ ഫോൺ ആപ്പിളിനേക്കാൾ മികച്ചതാക്കാൻ ശ്രമിക്കുമ്പോൾ ആപ്പിൾ സാംസങ്ങിനേക്കാൾ ഇരട്ടിയാക്കാൻ ശ്രമിക്കുന്നതാണ് നമ്മൾ കാണുന്നത്. രണ്ടുപേരും ക്വാളിറ്റിയിൽ ഇന്ന് വരെ കോംപ്രമൈസ് ചെയ്യാത്തത് കൊണ്ടാണ് S25 ഇനി ഇറങ്ങാൻ പോകുന്ന ആപ്പിളിന്റെ മോഡലുകൾക്കുമൊക്കെ വലിയ പ്രതീക്ഷയോടെ പ്രേക്ഷകർ കാത്തിരിക്കുന്നത്.